കുറ്റിപ്പുറം മൂടാൽ എംപയർ കോളേജ് വൃക്കരോഗികൾക്കായി 250 ഡയലൈസറുകൾ വിതരണം ചെയ്തു. പാണക്കാട് റഷീദലി ശിഹാബ് തങ്ങൾ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൃക്കരോഗികൾക്കായി 250 ഡയലൈസറുകളാണ് വിവിധ ഡയാലിസിസ് സെന്ററുകൾക്ക് നൽകിയത്. വിതരണോദ്ഘാടനം പാണക്കാട് റഷീദലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ സഹോദരന്മാരായിട്ടുള്ള ആളുകൾക്ക് കാരുണ്യത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് നൽകുന്ന ചികിത്സക്ക് നൽകുന്ന ഒരു കൈനീട്ടമാണ് അല്ലെങ്കിൽ സഹായമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഞങ്ങൾക്ക് വിദ്യാഭ്യാസപരമായി പഠിച്ച് ഉന്നത രീതിയിൽ എത്തേണ്ട ആളുകളാണ്. നാളത്തെ ഒരുപക്ഷെ രാജ്യത്തിന്റെ ഭരണ ശിരാകേന്ദ്രങ്ങളിലൊക്കെ ഭരണം നടത്തേണ്ട ആളുകളാണ്. നിങ്ങളൊക്കെ പഠനത്തോടൊപ്പം തന്നെ നമുക്കിടയിൽ ധാരാളം ആളുകൾ നമ്മുടെ സഹോദരന്മാരായിട്ട് പാപങ്ങളായിട്ട് സഹോദരമായിട്ടായിട്ട് ആളുകളുണ്ട്. അവർക്ക് ചികിത്സക്ക് സമ്പത്തില്ലാത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അവർക്ക് മറ്റാരുമില്ലാത്തതിൻ്റെ പേരിൽ ഒരിക്കലും ചികിത്സ നിഷേധിക്കുകയും ചെയ്യപ്പെടും. അതിന് വേണ്ടുന്ന സഹായങ്ങൾ, നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ, വിദ്യാഭ്യാസത്തോടൊപ്പം മറ്റുള്ള രീതിയിലുള്ള സാമ്പത്തിക സഹായമാണെങ്കിൽ അതെല്ലാം സേവനമാണെങ്കിലും അതൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക, അതൊക്കെ സമൂഹത്തിനോടുള്ള നമുക്കുള്ള ഉത്തരവാദിത്തം നിറവേറ്റാൻ വിദ്യാർത്ഥികളായിട്ട് നിങ്ങൾ മുന്നോട്ട് വന്നെങ്കിൽ അതൊരു സമാനതകളില്ലാത്ത ഒരു പ്രവർത്തനമായിരിക്കും. ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ എൻ കെ മുഹമ്മദ് അലി അധ്യക്ഷനായി. ഇപ്പോൾ തന്നെ പല രീതിയിലുള്ള പനികൾ നമ്മുടെ സമൂഹത്തിൽ വന്ന് ചില മരണങ്ങൾ തന്നെ ഇപ്പൊ കോഴിക്കോട് ജില്ലയിൽ സംഭവിച്ചിരിക്കുകയാണ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പരിഗണിക്കുമ്പോൾ കൂടുതൽ പ്രയാസം അനുഭവപ്പെടുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് ഡയാലിസിസ് മേഖലയിലുള്ള രോഗികൾ തന്നെയാണ്. ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ എം കെ റഫീഖ മുഖ്യപ്രഭാഷണവും നിർവഹിച്ചു. ഏറ്റവും കൂടുതൽ വൃക്കരോഗികളുള്ള കേരളത്തിലെ ഒരു ജില്ല ഒരു പക്ഷേ നമ്മുടെ മലപ്പുറം, മലബാർ ഏരിയ നോക്കുമ്പോൾ നമ്മുടെ മലപ്പുറമാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് വൃക്കരോഗികളുടെ എണ്ണത്തിൽ വലിയ വർധനമുള്ള ഒരു ജില്ലയാണ്. ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലെ 3 ആശുപത്രികളുണ്ട്. നമ്മുടെ തൊട്ടടുത്തുള്ള തിരൂർ ജില്ലാ ആശുപത്രിയുണ്ട്, പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി, നിലമ്പൂർ ജില്ലാ ആശുപത്രി. ഈ 3 ആശുപത്രിയിലും ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്കറിയാം, ഇന്ന് പഴയ പോലെയല്ല. പഴയ കാലത്ത് വൃക്കരോഗമുള്ള ഒരാൾ ഒരു പക്ഷേ എവിടെയെങ്കിലും ഒക്കെയാണ് നമ്മൾ കണ്ടിരുന്നതെങ്കിൽ, കേട്ടിരുന്നതെങ്കിൽ ഇന്നൊരു പക്ഷേ നമ്മുടെ കുടുംബത്തിലും അയൽപക്കത്തും ഒക്കെയായി ധാരാളം വൃക്കരോഗികളുള്ള ഒരു ജില്ലയാണ് നമ്മുടെ മലപ്പുറം ജില്ല. ജില്ലാ പഞ്ചായത്ത് മെമ്പർ സബാഹ്, ഡയറക്ടർ ഷാക്കിർ പെരിങ്ങോടൻ, അക്കാദമിക് ഡയറക്ടർ പി സുഹാന, ജനറൽ മാനേജർ കാശ്മീര റഹ്മാൻ, വൈസ് പ്രിൻസിപ്പൽ രഞ്ജുഷ രാധാകൃഷ്ണൻ, ഹെൽത്ത് സയൻസ് ഡയറക്ടർ വിശാഖ ഉണ്ണി എന്നിവർ ആശംസകൾ അറിയിച്ചു. കോളേജ് രജിസ്ട്രാർ ടി വി ശ്രീകുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ഡയാലിസിസ് ഡിപ്പാർട്ട്മെന്റ് മേധാവി എൻ കെ കരീമത്ത് നന്ദി പറഞ്ഞു. ഡയാലിസിസ് സെന്റർ അംഗങ്ങളായ വി മധുസൂദനൻ, പി സാലി, സലാം വളാഞ്ചേരി, അസറുദ്ദീൻ എന്നിവർ ഡയലൈസറുകൾ ഏറ്റുവാങ്ങി. ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി. പഠനത്തിന് ശേഷം നല്ലൊരു കരിയർ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? തൊഴിലില്ലായ്മ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പതിവ് ഡിഗ്രി കോഴ്സുകളുടെ പുറകെ ചെന്ന് സമയവും പണവും കളയണോ? മാറുന്ന കാലഘട്ടത്തിന് വേണം പുതിയ കാലത്തിന്റെ കോഴ്സ് സെലക്ഷൻ. പുതിയ കാലം ആവശ്യപ്പെടുന്നു തൊഴിലധിഷ്ഠിത ഡിഗ്രി പഠനം. എംപയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം നിങ്ങളിലേക്ക് എത്തിക്കുന്നു തൊഴിലധിഷ്ഠിത ഗ്രാജുവേഷൻ പ്രോഗ്രാമുകൾ. ബിവോക് റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി, ബിവോക് ഫുഡ് ടെക്നോളജി, ബിവോക് ഡയാലിസിസ് ടെക്നോളജി, ബിവോക് മെഡിക്കൽ ലാബോറട്ടറി ടെക്നോളജി, ബിവോക് ഓപ്റ്റിമെട്രി, ബിവോക് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ്. മാറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങി പുതിയ കരിയറിലേക്ക് കുതിക്കൂ എംപയറിനോടൊപ്പം. എംപയർ കോളേജ് ഓഫ് സയൻസ്, മൂടാൽ, കുറ്റിപ്പുറം.